हाय फ्रेंड्स एल्लार्कुम नमस्कारम श्री जूस किचनिलेक्क एल्लार्कुम स्वागतम इन्न ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നിരുന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അതായത് എഗ്ഗ് മസാല നൂഡിൽസ് ആണ് അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാക്കറ്റ് പ്ലെയിൻ നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ വേവിച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഓയിൽ ഒഴിച്ച് വേവിച്ചതിന് ശേഷം അത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചതാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഒരു വലിയൊരു ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്ന് മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് മുട്ട പിന്നെ അധികം ഒരുപാട് സ്പൈസസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല അത് കുറച്ചേ ചേർക്കുന്നുള്ളൂ അത് ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ് നമുക്കിത് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മുട്ടയൊന്ന് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഉപ്പും കുരുമുളകും അല്പം ഉപ്പും മതി കാരണം നമ്മൾ നൂഡിൽസ് നമ്മൾ ശകലം ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ശകലം ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ട് വരാം എന്നതിന് ശേഷം നമുക്ക് മെയിൻ കുക്കിംഗ് തുടങ്ങാം പെട്ടെന്നാവും നാല് മുട്ടയും ഞാൻ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പിലേക്ക് നമുക്ക് ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഞാൻ ബട്ടർ ചേർക്കുന്നുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ഇത് ഓപ്ഷനിലാണ് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ചേർക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റാൻ പോവുകയാണേ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഈ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാനൊരു അര വേണ്ട അരയ്ക്കും കാലിനും ഇടയ്ക്കുള്ള അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മസാലക്കൂട്ട് എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഒരു ടീ ടേബിൾ സ്പൂൺ മസാല ഒന്ന് നല്ല മൂത്ത് മണം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഒരു സാമാന്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കാണേ കാരണം ഇത് ഞാൻ ഈ ടൈപ്പ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം അപ്പം നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴും കുറച്ച് ഉപ്പിട്ടു അതുപോലെ നൂഡിൽസ് വേവിക്കുമ്പോഴും അല്പം ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എഗ്ഗുണ്ടല്ലോ ഇതും കൂടെ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം അത് ഈ മുട്ടയിലേക്കും അതിൻ്റെ എരിവും അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് സ്പൈസസ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാട്ടോ അതുപോലെ പച്ചമുളകിൻ്റെ അളവ് അതുപോലെ കുരുമുളകിൻ്റെ അളവൊക്കെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നമുക്ക് റെഡ് ചില്ലി സോസ് ഇതും ഓപ്ഷനിലാണ് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്തിരിക്കുന്നത് ഇതും ബട്ടറും എല്ലാം ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഈ നൂഡിൽസ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല നൂഡിൽസ് ഇവിടെ റെഡിയായേ ഞാനെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അല്പം വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം വേണമെങ്കിൽ മുട്ടയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം
ഇപ്പോൾ ഞാനിത് ഒരു പാക്കറ്റിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ചേർത്താണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക്. രുചികരമായ എഗ് മസാല നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.